നമസ്കാരം. രാജ്യത്തിന്റെ പ്രമുഖ പ്രതിപക്ഷ നേതാവായി ഉയർത്തിക്കാട്ടപ്പെടുന്നത് അല്ലെങ്കിൽ ഭാവി പ്രധാനമന്ത്രിയായി ഉയർത്തിക്കാട്ടപ്പെടുന്നത് രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് പലയിടങ്ങളിലും പരാജയപ്പെടുന്നു എന്നുള്ള ചോദ്യത്തിന് കൃത്യമായ ഒരു ഉത്തരമാണ് ഇപ്പോൾ പറയാനുള്ളത്. അതായത്, രാജ്യത്ത് ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയുള്ള സമരങ്ങൾ ഉടലെടുക്കുമ്പോൾ എവിടെയാണ് രാഹുൽ ഗാന്ധി എന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടി അദ്ദേഹം വിദേശത്ത് ടൂറിലായിരിക്കും എന്നുള്ള കാര്യമാണ്. ഏറ്റവും ഒടുവിൽ കർഷക സമരം രാജ്യത്ത് കൊടുമ്പിരി കൊണ്ടു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പാർട്ടി നേതൃത്വവുമായി ഒന്നും കൃത്യമായ കാര്യങ്ങൾ പറയാതെ കുറച്ചു ദിവസം രാഹുൽ ഗാന്ധി ഇനി ഈ രാജ്യത്തുണ്ടാകില്ല, ഇറ്റലിയിലേക്ക് പോയിരിക്കുന്നു എന്ന് പറഞ്ഞു. ബി ജെ പി നേതൃത്വം ട്രോളിയതിനു പിന്നാലെയാണ്. അതായത്, ട്രോളാൻ പ്രധാനപ്പെട്ട കാര്യം 136-ാം സ്ഥാപക ദിനത്തിൽ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനായി ഉയർത്തിക്കാട്ടപ്പെടുന്ന വ്യക്തി ഒരു പതാക ഉയർത്താൻ പോലുമില്ല. വന്ധ്യവയോധികനായ എ കെ ആന്റണിയാണ് പതാക ദിനം ഉദ്ഘാടനം ചെയ്തത്. സോണിയാഗാന്ധി അസുഖബാധിതയായതിനാൽ സോണിയാഗാന്ധിക്കും പങ്കെടുത്തില്ല. അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് കൃത്യമായി ഉത്തരവാദിത്വ ബോധത്തിന്റെ കുറവ് കൊണ്ടാണ് പലപ്പോഴും അദ്ദേഹത്തിന് ജനങ്ങൾക്കിടയിൽ കൃത്യമായ മൈലേജ് കിട്ടാത്ത സാഹചര്യം ഉണ്ടാകുന്നു എന്നത് പറയാതെ നിവൃത്തിയില്ലാത്തൊരു കാര്യമാണ്. അതായത്, ഇതിപ്പോ ആദ്യത്തെ സംഭവമൊന്നുമല്ല. രാജ്യത്ത് നോട്ട് നിരോധനം നടപ്പാക്കിയതിന്റെ ഒരു വർഷം തികയുമ്പോൾ ഒരു വലിയ പ്രതിഷേധ സമരം ഉണ്ടായിരുന്നു. പക്ഷെ ആ പ്രതിഷേധ സമരത്തിന്റെ മുൻപന്തിയിലും രാഹുൽ ഗാന്ധിയെ കണ്ടില്ല. രാഹുൽ ഗാന്ധി എവിടെയായിരുന്നു എന്ന ചോദ്യത്തിൽ, അല്ലെങ്കിൽ ആ പ്രക്ഷോഭത്തെ നയിക്കാൻ രാഹുൽ ഗാന്ധിയുടെ അസാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ട് ചോദ്യം ഉന്നയിച്ചപ്പോഴാണ് രാഹുൽ ഗാന്ധി അന്നും ഇറ്റലിയിലായിരുന്നു. ഇതിനുശേഷം പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ രാജ്യത്ത് വിദ്യാർത്ഥികളുടെ കൊടുമ്പിരി കൊണ്ട പ്രതിഷേധം തെരുവോരങ്ങളെ തീപടർത്തിയ ഒരു സാഹചര്യമുണ്ടായിരുന്നു. ആ സന്ദർഭത്തിലും രാഹുൽ ഗാന്ധിയുടെ അസാന്നിധ്യം വളരെയധികം മുഴച്ചു നിന്നു. അപ്പോഴും തിരക്കി, ഇവിടെയാണ് രാഹുൽ ഗാന്ധി. അപ്പോഴാണ് കോൺഗ്രസിനുള്ളിൽ നിന്ന് വിവരം പുറത്തു വരുന്നത് അദ്ദേഹം ഉത്തര കൊറിയയിൽ ടൂറിലാണ് എന്നുള്ള കാര്യം. ഏറ്റവും ഒടുവിൽ കർഷക സമരത്തിലും അതേ സാഹചര്യം ഉടലെടുത്തിരിക്കുകയാണ്. ഒരു നേതാവ് എവിടെയാണ് വളരുന്നത്? കോൺഗ്രസ് നേതൃത്വത്തിന് എന്തെങ്കിലും ധാരണയുണ്ടോ? ഒരുപക്ഷെ രാഹുൽ ഗാന്ധി എന്ന വ്യക്തിയെ കാണാൻ കഴിഞ്ഞത് കോൺഗ്രസ് എന്ന നേതൃത്വത്തിന്റെ, അല്ലെങ്കിൽ കോൺഗ്രസ് എന്ന മുതുമുത്തശ്ശി പാർട്ടിയുടെ പുനരുജ്ജീവനത്തിന് വേണ്ടി ചുക്കാൻ പിടിക്കുന്ന ഒരു നേതാവായാണ് പൊതുവെ കാണപ്പെടുന്നത്, അല്ലെങ്കിൽ കണക്കാക്കപ്പെടുന്നത്. രാഹുൽ ഗാന്ധിയുടെ ചരിത്രമെടുത്താൽ, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ചരിത്രവും രാഹുൽ ഗാന്ധിയുടെ ചരിത്രവും തമ്മിൽ നമ്മളൊന്ന് പരിശോധിച്ചാൽ, ഇതിനു മുന്നേ ഉണ്ടായിരുന്ന കോൺഗ്രസ് നേതൃത്വം വരെ ഈ പാർട്ടിയുടെ സുവർണ കാലഘട്ടത്തിൽ അതിന്റെ എല്ലാ സൗകര്യങ്ങളും സുഖലോലുപതകളും അനുഭവിച്ച് കടന്നുപോയവരാണ് ഇതിന് മുന്നോട്ടുള്ളവരും. ഇപ്പോഴത്തെ വാർദ്ധക്യം, അല്ലെങ്കിൽ വന്ധ്യവയോധികരായിട്ടുള്ള നേതാക്കന്മാരെല്ലാം ഈ ഗണത്തിൽപ്പെടുന്നതാണ്. രാഹുൽ ഗാന്ധി ഈ പാർട്ടിയുടെ നേതൃനിരയിലേക്ക് വരുമ്പോൾ സംഭവിച്ചത് ഈ പാർട്ടി കൂപ്പുകുത്തി ഒന്നുമൊന്നുമല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് തറ പറ്റുന്ന ഒരു സാഹചര്യത്തിലാണ് അയാൾ ഈ പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ സുഖലോലുപതയ്ക്കപ്പുറം സുഖലോലുപതകൾ ഈ പാർട്ടിയിലൂടെ ഈ പാർട്ടിയെ പുനരുജ്ജീവിപ്പിച്ച് കൊണ്ടുവന്ന് അതിന്റെ നേതൃത്വത്തിലേറി ഈ രാജ്യത്തിന്റെ ഭരണസിരാകേന്ദ്രത്തിലേക്ക് എത്തേണ്ട ഉത്തരവാദിത്വവും രാജ്യത്ത് കോൺഗ്രസ് എന്ന പാർട്ടിക്ക് നഷ്ടപ്പെട്ടു പോയ പ്രതാപത്തെ പരിപോഷിപ്പിക്കാൻ വേണ്ട വലിയൊരു ഉത്തരവാദിത്തമാണ് രാഹുൽ ഗാന്ധിയുടെ ചുമതലയിൽ എത്തിപ്പെട്ടത്. പക്ഷേ ആ ചുമതല നിറവേറ്റുന്നതിൽ രാഹുൽ ഗാന്ധി എത്രത്തോളം വിജയിച്ചു എന്ന് ചോദിച്ചാൽ അതിൽ ഉത്തരം കൊടുക്കാനേ കഴിയില്ല. പരാജയമാണെന്ന് അടിവരയിട്ട് പറയേണ്ടി വരുന്നു. രാഹുൽ ഗാന്ധി ഒരുപാട് ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്, ഒരുപാട് സമരങ്ങൾ നടത്തിയിട്ടുണ്ട്, ഒരുപാട് തരത്തിലുള്ള ചർച്ചകളും, അല്ലെങ്കിൽ ജനങ്ങളെ സ്വീകരിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകളൊക്കെ നടത്തിയിട്ടുണ്ടെന്ന് കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഉദാഹരണ സഹിതം പറയാം. പക്ഷേ പൗരത്വ നിയമ ഭേദഗതി ബില്ലിൽ, അല്ലെങ്കിൽ പൗരത്വ ബില്ലിനെതിരെയുള്ള സമരത്തിൽ ഈ നാടിനെ മുന്നിൽ നിന്ന് നയിക്കേണ്ട പ്രതിപക്ഷ നേതാവ് ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയായിരുന്നു. പക്ഷേ അന്ന് രാഹുൽ ഗാന്ധിയുടെ അസാന്നിധ്യത്തിൽ ചന്ദ്രശേഖർ ആസാദായിരുന്നു ഏറ്റവും കൂടുതൽ ശ്രദ്ധയാകർഷിച്ച നേതാവെന്ന് പറയുന്നത്. അതായത്, ഒരു നാഥനില്ലാത്ത സമരത്തെ മുന്നിൽ നിന്ന് നയിക്കാൻ അദ്ദേഹം തയ്യാറായതാണ് ആ പേര് കൂടുതൽ ചർച്ചാ വിഷയമായത്. അവിടെയാണ് രാഹുൽ ഗാന്ധി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നിങ്ങൾ ഈ നാടിന്റെ ഒരു പ്രധാനമന്ത്രിയായി ഉയർത്തിക്കാട്ടുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. ആ പാർട്ടിയെ ഏതൊക്കെ രീതിയിൽ പുനരുജ്ജീവിപ്പിക്കുക എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ ചിന്ത. അല്ലാതെ നിങ്ങൾ അടിക്കടി ഈ നാട്ടിലെ പ്രതിസന്ധി ഘട്ടത്തിലെല്ലാം നിങ്ങൾ വിദേശയാത്ര നടത്തിയിട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ ചെറിയ ചെറിയ സമരങ്ങളിൽ പങ്കെടുത്ത് നിങ്ങളൊരു മേന്മ കാട്ടുമ്പോഴോ, അല്ലെങ്കിൽ പ്രസംഗങ്ങളിൽ നിങ്ങൾ മേന്മ കാട്ടുമ്പോഴോ, ചെറിയ ഡയലോഗുകൾ അടിച്ച് നിങ്ങൾ മേന്മ കാട്ടുമ്പോഴല്ല ജനങ്ങൾ നിങ്ങളിലേക്ക് അടുത്തു വരുന്നത്. ജനങ്ങൾ നിങ്ങളിലേക്ക് അടുത്തു വരണമെന്നുണ്ടെങ്കിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ റൈസ് ചെയ്ത് വരുമ്പോൾ അതിന്റെ മുന്നിൽ നിന്ന് നയിക്കാൻ നിങ്ങൾ തയ്യാറാകണം. വിയർപ്പൊഴുക്കണം. അല്ലാതെ എ സി മുറികളിലോ
മാധ്യമങ്ങളിലോ മുഖം കാട്ടിയതുകൊണ്ട് രാഹുൽ ഗാന്ധി എന്ന വ്യക്തി ഒരുപക്ഷെ പടർന്നു പന്തലിക്കാൻ ഇനിയും കാലങ്ങൾ കുറെ എടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ഈ പേര് വേണ്ട വിധം രാജ്യം അഡ്രസ് ചെയ്യപ്പെടാതെ കടന്നു പോകുമെന്നുള്ള കാര്യത്തിലും യാതൊരു തർക്കവുമില്ല. നിങ്ങളുടെ ചുമലിലുള്ള ഭാരിച്ച ഉത്തരവാദിത്തം എന്താണോ അതിനുവേണ്ടി നിങ്ങൾ അക്ഷീണം പ്രയത്നിച്ചാൽ മാത്രമേ അതിന് ഫലമുണ്ടാകൂ. പ്രവർത്തിക്കൂ എന്നുള്ളതാണ്. അതിന്റെ ഫലത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ പ്രവൃത്തി ആത്മാർത്ഥമായാണെങ്കിൽ, നിങ്ങൾ കരുതലോടുകൂടി, നിങ്ങൾ അതേ ലക്ഷ്യത്തോടുകൂടി അതിനുവേണ്ടി നിരന്തരം പ്രയത്നിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൽ ഫലമുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിലല്ല, ലോകത്താരുടെയും കാര്യത്തിൽ ഇക്കാര്യം അച്ചട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. ആ വിഷയത്തെ മുൻനിർത്തിയാണ് രാഹുൽ ഗാന്ധിയോട് പറയേണ്ടി വരുന്നത്, നിങ്ങൾ ഇപ്പോൾ കാണിക്കുന്നത് ലോകമണ്ടത്തരമാണ്, അല്ലെങ്കിൽ മടയത്തരമാണ്. നിങ്ങൾ ഈ നാടിൽ ഏറ്റവും വലിയൊരു പ്രശ്നം നടക്കുമ്പോൾ നിങ്ങൾ കുറച്ചു ദിവസത്തേക്ക് ഇന്ത്യയെ കാണില്ല, നിങ്ങൾ വിദേശത്ത് പോവുകയാണെന്നാണ്. അതിനെയാണ് ബി ജെ പി നേതാക്കൾ ഇപ്പോൾ നിങ്ങളെ അവഹേളിച്ചു കൊണ്ടിരിക്കുന്നത് ടൂർ പൊളിറ്റീഷ്യൻ ആണെന്നുള്ള കാര്യം. ഒരുപക്ഷെ ആ വാചകങ്ങൾ അല്ലെങ്കിൽ അതൊരു പരിഹാസമാണെങ്കിൽ കൂടിയും ആ വാക്കിൽ ചെറിയൊരു ശരിയില്ലെന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്കൂ. നിങ്ങൾ ടൂർ പൊളിറ്റീഷ്യൻ അല്ലേ എന്നുള്ള കാര്യം. നിങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഈ പാർട്ടിയെ നയിച്ചിട്ട് എന്ത് നേട്ടമാണ് ഉണ്ടാക്കിയതെന്നുള്ള കാര്യം നിങ്ങൾ വിലയിരുത്തേണ്ട സന്ദർഭമാണ്. ആ സന്ദർഭങ്ങളിൽ നിങ്ങൾ നിങ്ങളിലുള്ള വ്യക്തിത്വത്തെ കൂടുതൽ മോൾഡ് ചെയ്യേണ്ട സന്ദർഭത്തിൽ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഒളിച്ചോടുന്നത്? നിങ്ങൾക്ക് വിദേശത്തെ കാര്യങ്ങളുണ്ട്, നിങ്ങൾക്ക് മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ എന്തിനാണ് ഈ രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിൽ നിങ്ങൾ കയറി നിൽക്കുന്നത്? നിങ്ങൾക്ക് മാറിക്കൊടുത്തൂടെയോ? മറ്റൊരാളോ പുതിയ മുഖങ്ങളോ കടന്നു വരട്ടെ. ഞാനാണ് ഇതിന്റെ അടുത്തയാളെന്നുള്ള ലേബലിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ഏത് തരത്തിലാണ് ഈ പാർട്ടിയെ ഇനി മുന്നോട്ട് നയിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഇന്നത്തെ കാലഘട്ടത്തിൽ കോൺഗ്രസിന്റെ ഈ പഴയ ആശകളോടൊന്നും ജനങ്ങൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല. നിങ്ങളുടെ പുതിയ കാലഘട്ടത്തിലെ എന്ത് പുതിയ ആശയമുയർത്തി ഈ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയുമെന്നുള്ള കാര്യത്തിലുള്ള ചർച്ചകൾ നടത്താതെ നിങ്ങളിങ്ങനെ നിങ്ങളുടേതായ സന്തോഷങ്ങൾ തേടിയും നിങ്ങളുടെ മുത്തശ്ശിയെ കാണാൻ പോകുന്നു എന്നുള്ള കാര്യം പറഞ്ഞൊക്കെ നിങ്ങൾ ഇങ്ങനെ യാത്ര തുടരുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ പാർട്ടി പിന്നെയും കീഴ്പോട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ കുറെ നേതാക്കന്മാർ കുറെ വാചാടോപം നടത്തി എന്ന് കരുതി ഈ പാർട്ടി ഒരിക്കലും വളരാനൊന്നും പോകുന്നില്ല. നിങ്ങൾ ജനങ്ങൾക്കിടയിൽ നിന്ന് നിങ്ങൾ ആത്മാർത്ഥമായി പരിശ്രമിക്കേണ്ട സമയം അതിക്രമിച്ചു പോയിരിക്കുന്നു. അടുത്ത തെരഞ്ഞെടുപ്പിലെങ്കിലും കോൺഗ്രസിന് ഒരു ജീവവായു കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ രീതിയിൽ പ്രവർത്തിച്ചാൽ അത് വെറുതെ അങ്ങ് കിട്ടുമെന്ന് നിങ്ങൾ ആശിക്കുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ സങ്കല്പിക്കുന്നുണ്ടെങ്കിലോ ഒരു കാര്യം മനസ്സിലാക്കുക, വെന്റിലേറ്ററിൽ കിടക്കുന്ന രോഗി മരിക്കാൻ പോകുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിന് ചികിത്സ വേണ്ട സന്ദർഭത്തിലാണ് കൊടുക്കേണ്ടത്. നിങ്ങൾ അതിനെ വേണ്ട സമയത്ത് ചികിത്സിക്കാതെ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഉത്തരവാദിത്തങ്ങളും നിങ്ങളുടേതായ സ്വകാര്യതകൾക്കും വലിയ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ പ്രാധാന്യം കൊടുത്ത് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഈ പാർട്ടി തകർന്ന് അതിന്റെ അവസാന ആണി അടിക്കേണ്ട സന്ദർഭത്തിൽ എത്തിച്ചേരുമെന്നുള്ള കാര്യത്തിലും തർക്കം വേണ്ട. അതുകൊണ്ട് ബി ജെ പി കാർ ഇപ്പോൾ അവഹേളിക്കുന്നതിന് മറുപടി പറയാൻ പറ്റാതെ കോൺഗ്രസ് നേതൃത്വം കടന്ന് ബബ്ബബ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. സുർജേവാലയുടെയൊക്കെ മറുപടി കേട്ടാൽ അദ്ദേഹം പേഴ്സണൽ ആവശ്യത്തിന് അല്ലെങ്കിൽ സ്വകാര്യ ആവശ്യത്തിന് പോയിരിക്കുകയാണ്, ഒരു വ്യക്തിക്ക് സ്വകാര്യ ആവശ്യമില്ലേ എന്നൊക്കെയാണ് ചോദ്യം. വ്യക്തികൾക്കെല്ലാം സ്വകാര്യ ആവശ്യങ്ങളൊക്കെ ഉണ്ട്, അതിലൊന്നും യാതൊരു തർക്കവുമില്ല. പക്ഷേ കൂടെ കൂടെ ഈ വിദേശത്ത് പോയുള്ള സ്വകാര്യ ആവശ്യങ്ങളാണ് പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടുന്നത്. നിങ്ങളുടെ മുത്തശ്ശി ഇറ്റലിയിലുണ്ട് എന്നുള്ള കാര്യം ശരി തന്നെയാണ്, അത് പോകേണ്ട സന്ദർഭം ഏതാണ്, ഇപ്പോൾ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യം ഏതാണെന്നത് സംബന്ധിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു രൂപരേഖ ഉണ്ടാവണം. ഇതൊന്നുമില്ലാതെ നൂല് പൊട്ടിയ പട്ടം കണക്ക് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി എന്ന് കരുതി എന്ന് വെച്ച് ഈ പാർട്ടിക്ക് ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല. ഇപ്പോഴുള്ള ഈ തലമുറ അവസാനിക്കുന്നതോടുകൂടി രാഹുൽ ഗാന്ധിയും കൂടെ ബി ജെ പിയിൽ ചേർന്ന് കഴിഞ്ഞാൽ കോൺഗ്രസ് സമ്പൂർണ്ണമായി ബി ജെ പിയിൽ ലയിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരും എന്നതിനപ്പുറം മറ്റ് ഒരു തരത്തിലുള്ള മെച്ചവും ഈ പാർട്ടിക്ക് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ആർക്കും പ്രതീക്ഷയില്ലാത്തൊരു സാഹചര്യമാണ്. അതിലെ ഒരു നേർ തരിമ്പ് പ്രതീക്ഷയായിരുന്നു രാഹുൽ ഗാന്ധി എന്നുള്ള ഒരു വ്യക്തിത്വം. കോൺഗ്രസുകാർ ഒരുപാട് പേർ വിശ്വസിക്കുന്നുണ്ട് നിങ്ങൾ ഈ പാർട്ടിക്ക് വലിയൊരു കുതിച്ചുചാട്ടത്തിന്റെ കാലം ഉണ്ടാക്കും എന്നുള്ള കാര്യമൊക്കെ. പക്ഷേ അവരോടൊക്കെ പറയാം, നിർഭാഗ്യവശാൽ നിങ്ങളുടെ ഈ പ്രവർത്തനം കൊണ്ടാണെങ്കിൽ ഒരിക്കലും ഈ പാർട്ടിക്ക് ഇനിയൊരു തിരിച്ചു വരവ് എന്ന് പറയുന്ന കാര്യം ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു പ്രതീക്ഷയും വേണം. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവവായു അല്ലെങ്കിൽ നിങ്ങൾക്കിനി ഇത് മാത്രമാണ് ലക്ഷ്യമെന്നുള്ള ഒറ്റ ചിന്തയിൽ ആ രീതിയിൽ പോരാട്ടത്തിനിറങ്ങുക. കർമ്മഭൂമിയിൽ നിങ്ങൾ നിതാന്തമായി പരിശ്രമിക്കുക, കഠിനാധ്വാനം ചെയ്യുക, എങ്കിൽ മാത്രമേ അതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അല്ലാതെ കുറച്ച് പ്രവർത്തിക്കുക ബാക്കി വന്നോട്ടെ എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനം കൊണ്ട് ഇതിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. രാഹുൽ ഗാന്ധി എന്ന വ്യക്തി ഇതേ രീതിയിൽ പരിഹസിക്കപ്പെടും, അവഹേളിക്കപ്പെടും. ഏറ്റവും ഒടുവിൽ കോൺഗ്രസ് എന്ന പാർട്ടി നാമാവിശേഷമാകുന്നതോടുകൂടി നിങ്ങളും ഒന്നും ഒന്നുമല്ലാതെ ആയിത്തീരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട.